ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ദോഹയിലെ സിറ്റി സെന്ററിലുള്ള സുഷി ലൈബ്രറി എന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം സിറ്റി സെന്ററിൽ വന്നപ്പോൾ ഞാൻ ഇവരുടെ മെനു സ്കാൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. എങ്കിലും അവർ ആ മെനു തന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയെന്ന് മാത്രം, നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. നമ്മുടെ ടേബിളിൽ തന്നെ ടിഷ്യൂ പേപ്പറും ചോപ്പ് സ്റ്റിക്കും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് 3 ഐറ്റംസ് ആണ്. ടോമിയം സൂപ്പും ബ്രെയ്സ്ഡ് ബീഫ് റാമേനും ക്രിസ്പി കെമ്യൂരിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ ഇവരുടെ ലൈറ്റിംഗ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൂടിനുള്ളിൽ ബൾബ് തൂക്കിയ പോലെയാണ് ഇവരുടെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രെയ്സ്ഡ് ബീഫ് റാമേൻ എന്ന് പറയുന്നത്. ഒരു ഹാഫ് ബോയിൽഡ് എഗ്ഗും ബീഫും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ക്രിസ്പി കെമ്യൂറി എന്ന് പറയുന്നത്. ഇത് ഇവരുടെ സ്പെഷ്യൽ റോളിൽ വരുന്ന ഒരു ഐറ്റം ആണ്. പിന്നെ കാണുന്നത് സീസൺഡ് ജിഞ്ചറും വസാബിയുമാണ്. ഇതാണ് നമ്മുടെ ടോമിയം സൂപ്പ് എന്ന് പറയുന്നത്. അതിഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു സൂപ്പും, അതേപോലെ തന്നെ ഈ ബീഫ് ബ്രെയ്സ്ഡ് റാമേനുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മൾ സൂപ്പിന് തുടങ്ങുകയാണ്. സൂപ്പിനുള്ളിൽ നല്ല അടിപൊളി ചെമ്മീനും അതേപോലെ തന്നെ കൂന്തലും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ചെറിയ പുളിപ്പാണ് മുൻപിൽ നിൽക്കുന്നതെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ഒരു ഫ്ലേവറിന് പറ്റിയ ഒരു ടേസ്റ്റ് ആയിരുന്നു ടോമിയം സൂപ്പിനുള്ളത്. അപ്പോൾ ഇനി വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈ ടോമിയം സൂപ്പ് എന്ന് പറയുന്നത്. ബ്രെയ്സ്ഡ് ബീഫ് റാമേനിലേക്ക് വരുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഷോയു ബ്രോത്ത് ബ്രെയ്സ്ഡ് ബീഫ് ആൻഡ് ബാംബു ഷൂട്ടാണ്. ഷോയു ബ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സോയാ സോസിൽ നിന്നുണ്ടാക്കുന്ന ബ്രോത്താണ്. അതേപോലെ തന്നെ ബാംബു ഷൂട്ട് മുളങ്കൂമ്പ, അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. നല്ല രസമുണ്ട് അത് കഴിക്കാൻ. പിന്നെ ബ്രെയ്സ്ഡ് ബീഫ്, നമ്മുടെ ബീഫ് ഉണ്ടായിരുന്നു. ഇമാതിരി പരീക്ഷണങ്ങൾ ഞാൻ മാത്രം ചെയ്യുന്നത് കൊണ്ടും ഫുഡ് വേസ്റ്റ് ആക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടും ആ ഒരു ബൗള് മൊത്തം ഞാൻ തന്നെ കഴിച്ചു തീർത്തു. പിന്നീട് കുറച്ചു നേരം പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ എന്നുള്ള ഡയലോഗ് ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ ഒരു റോള് പൊക്കിയെടുക്കാനായിട്ട് ഞാൻ കുറച്ചധികം നേരം മെനക്കെട്ടു. ഫൈനലി ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ഈ ക്രിസ്പി കെമ്യൂരിനെ ഞാൻ പൊക്കിയെടുത്തിരിക്കുകയാണ്. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സ്മോക്ക്ഡ് സാൽമണും ക്രീം ചീസും അതേപോലെ തന്നെ ക്രിസ്പി ടെമ്പ്യൂറയുമാണ്. ഈ ടെമ്പ്യൂറ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബാറ്ററാണ്, ഒരു സ്പെഷ്യൽ ബാറ്ററാണ്. അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. സംഭവം എന്തായാലും നല്ല രസമുണ്ട്. പക്ഷെ ഒരു 2-3 പീസൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈ സൂപ്പും റാമേനും കൂടെ കഴിക്കുന്ന സമയത്ത് നമുക്കതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ല. ഈ പിക്കിൾഡ് ജിഞ്ചർ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ഓരോ റോളിൻ്റെ കൂടെയും ഓരോ കഷ്ണം ഇഞ്ചി വെച്ചിട്ട് ഞാനത് എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. പക്ഷേ വസാബി എന്ന് പറഞ്ഞ സാധനം ഒരൊറ്റ തവണ ഞാൻ ട്രൈ ചെയ്തുള്ളൂ. ഭയങ്കരമായിട്ടൊരു അസിഡിക് ഫീലിംഗ് ആയിരുന്നു. സംഭവം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് ഇത് ജാപ്പനീസ് ഹോഴ്സ് റാഡിഷ് ആണ്. ഇതിനുള്ളിലെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ആ എരിവ് കൊടുക്കുന്നത്. നമ്മൾ കുടിക്കാനായിട്ട് ഓർഡർ ചെയ്തത് ക്ലാസിക് മിൻ മൊജിറ്റോ ആയിരുന്നു. കിടിലൻ ടേസ്റ്റ്, ഒന്നും പറയാനില്ല, അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഒരൊറ്റയാൻ യുദ്ധത്തിന് പോയ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. കാരണം അത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കേണ്ടിയും വന്നു. അങ്ങനെ ഈ മൊജിറ്റോയും കൂടെ കുടിച്ചു തീർത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ സുഷി ലൈബ്രറിയുടെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് കാലിഫോർണിയയിലെ ഫ്ലവർ ഷോപ്പിൽ നീല കളർ റോസാപ്പൂ ഇരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് പോയി അതിലൊരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പൊതുവേ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ കുറച്ച് നേരം അവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ കണ്ടു. പോകുന്ന വഴിയിലും കുറേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി മെല്ലെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.